പാല നഗരസഭയിൽ സി പി എമ്മും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും തർക്കം വീണ്ടും മുറുമുറുകുന്നു. ഗ്യാസ് ക്രിമിറ്റോറിയം സംബന്ധിച്ച തർക്കമുണ്ടായതിന് പിന്നാലെ ശുദ്ധജല വിതരണം സംബന്ധിച്ചും തർക്കം രൂക്ഷമായി. ടാങ്കർ ലോറികളിൽ നഗരസഭയിൽ ശുദ്ധജലം എത്തിക്കുന്നതിൽ നഗരസഭാധ്യക്ഷ ജോസിൻ ബിനോ തടസ്സം നിൽക്കുന്നുവെന്ന് മാണി ഗ്രൂപ്പ് കൗൺസിലർമാർ ഉൾപ്പെടെ 14 ഭരണപക്ഷ കൗൺസിലർമാർ നഗരസഭ അധ്യക്ഷയ്ക്ക് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു. ജല അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയാണ് നഗരസഭാ പ്രദേശത്ത് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള തടസ്സമെന്നും സ്വന്തം പാർട്ടിക്കാരനായ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കുമാണ് ആദ്യം പരാതി നൽകേണ്ടതെന്നും സി പി എം സ്വതന്ത്ര അംഗം കൂടിയായ ജോസിൻ ബിനോ തുറന്നടിച്ചു. പാലാ നഗരസഭയിൽ ഒരു ടാങ്കർ ലോറി മാത്രം നിലവിലുള്ളപ്പോൾ ട്രിപ്പ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നഗരസഭാ അധ്യക്ഷയെ അറിയിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. ഗ്യാസ് ക്രിമിറ്റോറിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാലായിലെ ജനങ്ങളോട് കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞതിന് ക്ഷമ ചോദിക്കണമെന്ന മുൻ നഗരസഭാ അധ്യക്ഷൻ മാണി ഗ്രൂപ്പിലെ ആൻഡോ ജോസ് പടിഞ്ഞാറക്കരയുടെയും കൂട്ടരുടെയും ആവശ്യം ബാലിശവും അവകാശവുമാണെന്ന് ജോസിൻ ബിനോ പരിഹസിച്ചിരുന്നു. തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷമ ചോദിക്കുന്നതിൽ കുറച്ചിലില്ല. മേലിലും അങ്ങനെ സംഭവിച്ചാൽ ക്ഷമ ചോദിക്കുമെന്നും ജോസിൻ ബിനോ വ്യക്തമാക്കി. നേതാവിൻ്റെ വീട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങളല്ല പാർട്ടി പറയുന്നതാണ് താൻ അനുസരിക്കുന്നതെന്നും ജോസിൻ ബിനോ തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാണ് താൻ കൗൺസിലിലെത്തിയത്. മറ്റ് ചിലരെ പോലെ കൗൺസിലിൽ കുടിയേറിയതല്ല. ജോസ് കെ മാണിയുടെ അറിവോടെയാണോ മാണി ഗ്രൂപ്പ് കൗൺസിലർമാർ തന്നെ വിമർശിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ജോസിൻ ബിനോ ചോദിച്ചു. പാലാ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം കേരള കോൺഗ്രസിൽ നിന്ന് സി പി എം ഏറ്റെടുത്തതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് പുതിയ വഴിത്തിരിവിലെത്തിയത്. കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിന് പിന്നാലെ മാണി ഗ്രൂപ്പ് ചെയർമാനായിരുന്ന കാലത്ത് ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്ത ശ്മശാനം പ്രവർത്തിക്കാത്തതിൽ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജോസിൻ ബിനോ പരസ്യമായി മാപ്പ് പറഞ്ഞിരുന്നു. ഇതിനെതിരെ രംഗത്ത് വന്ന മാണി ഗ്രൂപ്പ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ മുന്നണിയോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. മാപ്പ് പറ്റില്ലെന്ന് ചെയർപേഴ്സണും വ്യക്തമാക്കി. ഇനിയും തെറ്റ് ബോധ്യപ്പെട്ടാൽ ജനങ്ങളോട് മാപ്പ് പറയുക തന്നെ ചെയ്യുമെന്നാണ് ചെയർപേഴ്സണിൻ്റെ നിലപാട്. ഇത് മാണി ഗ്രൂപ്പിന് തിരിച്ചടിയാണ്. പാർട്ടി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. പാലായിൽ എൽ ഡി എഫിൽ മാണി ഗ്രൂപ്പിൻ്റെ അപ്രമാദിത്യം ശരിവെച്ചു കൊടുക്കാൻ സി പി എം തയ്യാറല്ല. മുന്നണിയിലും കല്ലുകടിയാണ്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രശ്നങ്ങളുണ്ടാകും.